എൻ്റെ പേര് ഹരികുമാർ ഞാൻ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറാണ് എന്നോടൊപ്പം ഇവിടെ പങ്കെടുക്കുന്നവർ ശ്രീ ബി സജീവ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ജോയിൻറ്റ് കൺവീനറാണ് കെ എസ് ടി എന്ന മഹത്തായ അധ്യാപക പ്രസ്ഥാനമാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയാണ് ബി സജീവ് സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് കെ എൻ മധുകുമാർ എന്നോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടി ആർ മഹേഷ് അതേപോലെ തന്നെ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ബി ശൈലേഷ് കുമാർ ഇവരെല്ലാം ഇപ്പം എന്നോടൊപ്പം സന്നിഹിതരാണ് ഇരുപത്തിനാല് വേദികളിലായി നാലാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ ആരംഭിച്ച് എട്ടാം തീയതി ഉച്ചയോടുകൂടി അവസാനിക്കുന്ന രീതിയിലാണ് മത്സരങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്നാമത്തെ വേദിയിൽ കൊല്ലത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഒ എൻ വി സാറിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒന്നാം വേദി ആ വേദിയിലാണ് അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഉദ്ഘാടനത്തിന് ശേഷം മോഹിനിയാട്ട കൂടിയാണ് ഒന്നാം വേദിയിലെ മത്സരങ്ങളെല്ലാം ആരംഭിക്കുന്നത് തുടർന്ന് മറ്റു വേദികളിലും പ്രോഗ്രാമുകളെല്ലാം ആരംഭിക്കും ഇരുപത്തിനാല് വേദികളിലായി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മത്സരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പീലുകളൊന്നുമില്ലാതെ തന്നെ ഏതാണ്ട് ഒൻപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ ഈ മത്സരത്തിൽ പങ്കാളികളാകുന്നുണ്ട് തുടർന്ന് നാളെ മുതൽ ജില്ലാതലത്തിലുള്ള അപ്പീൽ കിട്ടിയ കുട്ടികളുടെ എൻട്രി കൂടി പൂർത്തീകരിക്കപ്പെട്ടാൽ മാത്രമേ ആകെ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ ഏതാണ്ട് പന്ത്രണ്ടായിരത്തിലധികം കുട്ടികൾ അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കും എന്നാണ് പ്രോഗ്രാം കമ്മിറ്റി കരുതുന്നത് ഈ പങ്കെടുക്കുന്ന കുട്ടികൾക്കാവശ്യമായിട്ടുള്ള പാർട്ടിസിപ്പൻസ് കാർഡും അതുപോലെ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ക്ലസ്റ്റർ റിപ്പോർട്ടും അതേപോലെ പൊതുനിർദ്ദേശങ്ങളും സ്റ്റേജ് മാനേജർക്കുള്ള നിർദ്ദേശമടക്കം ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പ്രോഗ്രാം കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട് തുടർന്ന് വേദികളിൽ മത്സരങ്ങൾ നടക്കുന്ന മുറയ്ക്ക് തന്നെ അപ്പോൾ തന്നെ ആ മത്സരങ്ങളുടെ റിസൾട്ട് കൈറ്റ് തയ്യാറാക്കിയിരിക്കുന്ന ഓൺലൈൻ സോഫ്റ്റ്വെയറിൽ കൊടുക്കുന്നതിനും ആ മത്സരം പൂർത്തീകരിച്ച് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ എല്ലാവർക്കും ഓൺലൈനിൽ കാണുന്നതിനും ആവശ്യമായിട്ടുള്ള സജ്ജീകരണവും ഏർപ്പാടാക്കിയിട്ടുണ്ട് എല്ലാ വേദികളും കൊല്ലത്തിൻ്റെ പ്രമുഖരായിട്ടുള്ള സാംസ്കാരിക സാമൂഹിക അതേപോലെ തന്നെ സാഹിത്യ മേഖലകളിൽ പ്രവർത്തിച്ച ആടുകളുടെ പേരുകളിലാണ് ഒന്നാമത്തെ വേദി ഒ എൻ വി സാറിൻ്റെ പേരിലാണ് രണ്ടാമത്തെ വേദി നമ്മുടെ കൊല്ലത്തെ നടനകലയുടെ കലയുടെ നാടകത്തിൻ്റെ ആചാര്യനായിട്ടുള്ള ഓമാധവൻ സാറിൻ്റെ പേരിലാണ് അങ്ങനെ ഓരോ വേദികളും ആ രീതിയിലേക്കാണ് കടന്നു പോകുന്നത് അപ്പോൾ ആ രീതിയിൽ എല്ലാ വേദികളും നാല നാലാം തീയതി മുതൽ സജീവമാകും മത്സരങ്ങൾ ഒന്നാമത്തെ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കാണ് ആരംഭിക്കുന്നത് അടുത്ത ദിവസം മുതലുള്ള എല്ലാ മത്സരങ്ങളും പിന്നെ കൃത്യം ഒൻപതര മണിക്ക് തന്നെ ആരംഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഒൻപതര മണിക്ക് മത്സരങ്ങൾ ആരംഭിക്കുകയും ഏതാണ്ട് രാത്രി പത്ത് മണിക്കകത്ത് എല്ലാ മത്സരങ്ങളും പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ പ്രോഗ്രാം കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ളത് സമയത്ത് തുടങ്ങുകയും സമയത്ത് തന്നെ മത്സരങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതാണ് മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പൊതുവിൽ സൂചിപ്പിക്കാനുള്ളത് കുട്ടികളുടെ അക്കോമഡേഷൻ നമ്മുടെ ജില്ലയിലെ ഇരുപത്തിയഞ്ച് സ്കൂളുകളിലായിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആറ് കേന്ദ്രങ്ങൾ പ്രത്യേകം റിസർവായി കരുതിയിട്ടുണ്ട് അക്കോമഡേഷൻ സെൻറ്ററുകളിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അത് അക്കോമഡേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ആ പ്രവർത്തനം ഭംഗിയായി അവർ നടത്തിയിട്ടുണ്ട് മെഡിക്കൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതിൽ മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്നതിന് ആംബുലൻസ് സൗകര്യം ഡോക്ടർമാരുടെ സൗകര്യം ഇതെല്ലാം ഇപ്പോൾ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു വെൽഫെയർ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് ആ വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നേരത്തെ വെൽഫെയർ ബോർഡ് അംഗമായിട്ടുള്ള ശ്രീമതി സൂസൻ കോടിയാണ് അപ്പോൾ ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിന് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്